അപ്പോ സ്മിത ആൽബി മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബ്രൈഡൽ മേക്കപ്പിനെ കുറിച്ചാണ്. ബ്രൈഡൽ മേക്കപ്പ് പുള്ളിക്കാരിയുടെ ബ്രൈഡൽ ഡേ നാളെയാണ്, അതായത് വെഡിങ് ഡേ. ഇന്ന് റിസപ്ഷൻ സ്റ്റൈലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടിക്ക് വെയിറ്റിംഗ് ആണ് ഞങ്ങളിവിടെ. എൻ്റെ ഇന്ന് ഞാൻ നിൽക്കുന്നത് നേമം സ്റ്റുഡിയോയിലാണ്. ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പുള്ളിക്കാരി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈം ആവുന്നു, ഇപ്പം തന്നെ എത്താറായി, ഓൺ ദ വേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ചെറിയ ചെറിയ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മേക്കപ്പിനെ കുറിച്ച് ചെറിയ ചെറിയ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത നമ്മുടെ ബ്രൈഡ് എത്തിക്കഴിഞ്ഞു റിസപ്ഷൻ ലുക്കിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ പേര് റോസ് എന്നാണ്, കരമന എന്നാണ്. കരമന ആയതുകൊണ്ട് തന്നെ നമുക്ക് നേമം സലൂണിൽ വരുന്നതാണ് അവർക്ക് കുറച്ചുകൂടെ എളുപ്പമുള്ളത്. അതുകൊണ്ട് നേമം സലൂണിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് റോസ്. അപ്പോൾ നമുക്കിനി പുള്ളിക്കാരിയുടെ മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ ലെഹങ്കയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഗ്ലാസ് വർക്കൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ബീഡ് വർക്കൊക്കെ കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണ്. നല്ലൊരു ലെഹങ്കയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്, ഇപ്പോൾ റോസ് ഞങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ടത് ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈൽ ഒക്കെയാണ് പുള്ളിക്കാർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഫസ്റ്റ് ഒന്ന് നോക്കണം. ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് അയൺ ഒക്കെ ചെയ്തിട്ട് ഞാൻ അത് നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. പുള്ളിക്കാരിയുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യണമല്ലോ നമ്മൾ. അപ്പോൾ മാക്സിമം ഞാൻ അതിലോട്ട് തന്നെ, അതായത് ഓപ്പൺ ഹെയർ സ്റ്റൈലിലോട്ട് തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇതൊക്കെ ഇട്ട് വരുമ്പോഴേ നമുക്കൊരു കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ ഏത് ചെയ്യണം എന്നുള്ളത് ഞാനും എൻ്റെ സജഷൻ രീതിയിൽ പറഞ്ഞു കൊടുക്കും. പിന്നെ അത് പോയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം ഫേസിൽ നമുക്ക് ഭയങ്കര ഒരു ഹെവിനെസ് വരാത്ത രീതിയിൽ നമ്മൾ ഐ മേക്കപ്പ് പോലും ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, ചെറിയൊരു ന്യൂഡിലേക്കുള്ള ഒരു പിങ്കിഷ് ഒരു ഗ്ലോ കിട്ടുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇട്ട് വന്നിട്ട് നമ്മുടെ എന്താ പറയുക റിസപ്ഷൻ ഗേളിനെ കാണാം. അപ്പം നമ്മൾ ഇപ്പോൾ അയൺ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പകുതിയോളം അയൺ ചെയ്ത് കഴിഞ്ഞു. ബ്രൈഡ് നമുക്ക് ടോപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചേരുവാണെങ്കിൽ നമ്മൾ അത് തന്നെ കൺഫേം ചെയ്ത് ചെയ്യും. ഇല്ല, നമുക്ക് വേറെ ഹെയർ സ്റ്റൈൽ എന്തെങ്കിലും ആണ് അത് ചേരുന്നില്ലെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മാറ്റും. കാരണം നമ്മുടെ ബ്രൈഡ് ഇവിടുന്ന് ഹാപ്പി ആയിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രൈഡിന് ഇഷ്ടമുള്ളൊരു ഹെയർ സ്റ്റൈലായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റത്തെ ഒരു ഫിനിഷിംഗ് ലുക്ക് നിങ്ങൾ ഫസ്റ്റ് കണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ ഫിനിഷിംഗ് ലുക്ക്, ആള് ഫസ്റ്റ് ടൈമാണ് മേക്കപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി സിമ്പിളായിട്ട് വേണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ കണ്ണ് ചെറുതായിട്ടൊന്ന് ലൈറ്റ് ഷെയ്ഡ് ആക്കി നോക്കി. അപ്പോൾ പുള്ളിക്കാരിക്ക് അധികം ചേരാത്ത പോലെ തോന്നി. അപ്പോൾ ചെറിയതായിട്ടൊന്ന് ഡാർക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്കും ചെറിയൊരു ന്യൂഡാക്കിയിട്ട് അതിൻ്റെ പുറത്തുകൂടെ കുറച്ചുകൂടെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹെയർ ഓപ്പൺ ഹെയർ സ്റ്റൈൽ തന്നെ വേണമെന്ന് പറഞ്ഞ് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ സ്റ്റൈൽസ് ഒന്നും പരീക്ഷിക്കാനായിട്ട് പറ്റിയില്ല, പെട്ടെന്നുള്ള ഇതായിരുന്നു. അപ്പോൾ അത് ഹെയർ ഹെയർ സ്റ്റൈലൊക്കെ ജസ്റ്റ് ഞാൻ ആ കേൾസ് കൊടുത്തിട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ച് സൈഡൊന്ന് ജസ്റ്റ് കേൾസ് പോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ടൊക്കെ ഉള്ളൂ. പിന്നെ ഇത് മെസ്സി പോലെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് മെസ്സി ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും നമ്മുടെ ബ്രൈഡിനെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമുക്കിന്നൊരു ഗ്രൂം കൂടെ, അതായത് ബ്രൈഡിൻ്റെ ഗ്രൂം ഇവിടെ ഉണ്ട്. അപ്പോൾ ഗ്രൂമിൻ്റെ മേക്കപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, റിസപ്ഷൻ മേക്കപ്പ്. ജസ്റ്റ് ഗ്രൂമിനെ വിളിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രൂം. നല്ല ക്യൂട്ട് കപ്പിൾസ് ആണ്, കണ്ടല്ലോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഹിന്ദി ലുക്ക് ആ ഒരു ഇതൊക്കെ വരുന്നുണ്ട് അല്ലേ. നമുക്ക് ഒരു ബോളിവുഡ് ലെവലിലുള്ള ലുക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് രണ്ട് ഗ്രൂം ആയാലും നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം.
ഞങ്ങൾ ഗ്രൂമിൻ്റെ ഒരു റിലേറ്റീവ് വഴിയാണ് ഇത് അറിഞ്ഞത്, ഇങ്ങനെ സ്മിത ആൽബി എന്നുള്ള ബ്യൂട്ടി പാർലറിൻ്റെ നല്ല റിവ്യൂസും ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഞാൻ ഇതുവരെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും ആദ്യമായിട്ട് എനിക്കൊരു മേക്ക് ഓവർ ഫേസാണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നല്ലോണം ചേഞ്ചുണ്ട്, സിമ്പിൾ ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു മേക്കപ്പ് എല്ലാം എല്ലാം നന്നായിട്ടുണ്ട്. ആക്ച്വലി ഒരു മൂന്നാല് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളതിൽ സോർട്ട് ഔട്ട് ചെയ്ത് ലാസ്റ്റ് മാക്സിമം റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് സ്മിത ആൽബിയുടെ ഇത് ബ്രൈഡൽ സെലക്ട് ചെയ്തത്. സോ ഇപ്പോൾ ഹാപ്പിയാണ്. ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു, ബട്ട് റഷപ്പ് ചെയ്ത് അങ്ങനെ കുളമാകും എന്നൊക്കെ ഒരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഞങ്ങളുടെ സൈഡിൽ നല്ലോണം ലേറ്റായി ഞങ്ങൾ എത്തിയപ്പോൾ, പക്ഷേ എല്ലാം പെർഫെക്റ്റ് ആയെന്നുള്ളൊരു ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്, നല്ലോണം കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ടച്ചപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിൽ കൂടുതൽ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ റിസപ്ഷൻ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി വെറൈറ്റി വെറൈറ്റി റിസപ്ഷൻ ലുക്കുമായി ഇനിയും എത്തുന്നതാണ്. പോയിട്ട് നമ്മുടെ അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് നാളെ, ഇന്ന് ഇന്നത്തെ ബ്രൈഡിൻ്റെ വെഡ്ഡിങ് ലുക്കാണ്, വെഡ്ഡിങ് മേക്കപ്പ് ലുക്കാണ്. ആൾ പറഞ്ഞിട്ടുള്ളത് ഒരു എന്താ പറയുക, ഹെയറൊന്നും ആൾക്ക് അധികം ഐഡിയ ഒന്നുമില്ല, ചേരുന്ന രീതിയിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ബ്രൈഡ് നേരത്തെ വരുവാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രയലൊക്കെ നോക്കിയിട്ട് ഏതാണോ സ്യൂട്ട് ആവുന്നത് അത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അത് പോയിട്ട് നല്ല ക്യൂട്ട് ബ്രൈഡ് അല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് തന്നെ കൊടുത്താൽ മതി, നൈസ് ലുക്കിംഗ് ആയിരിക്കും. ഐഡയൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് ന്യൂഡായിട്ട് കൊടുക്കാമെന്നാണ്. അപ്പം നമുക്ക് എന്തായാലും നാളത്തെ ബ്രൈഡിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. പോയിട്ട് ഒരു കാര്യം, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീണ്ടും വീണ്ടും മറക്കരുതെന്ന് പറയുകയാണ്, ദയവ് ചെയ്ത് ചെയ്തിരിക്കണം. ഓക്കെ, താങ്ക് യു ഓൾ.